ഉള്ളടക്കമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ വ്യാപക റെയ്ഡിൽ നിരവധി പേരാണ് വിവിധയിടങ്ങളിൽ അറസ്റ്റിലായിരിക്കുന്നത്. എൻഐഎ ഞായറാഴ്ച കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. എൻഐഎ നടത്തിയ റെയ്ഡിൽ ഇതുവരെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് 14 പേരെ കസ്റ്റഡിയിലെടുത്തു. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ നിരവധി സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. കേരളത്തിൽ ഫെബ്രുവരിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സാത്തിക് ബാഷയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസിലാണ് എൻഐഎ ഞായറാഴ്ച കേരളത്തിൽ പരിശോധന നടത്തിയത്. തമിഴ്നാട് സ്വദേശിയായ സാത്തിക്കിന് വേണ്ടി കഴിഞ്ഞ 4 മാസമായി എൻഐഎ തെരച്ചിൽ തുടരുമ്പോഴാണ് കേരളത്തിലും എത്തിയത്. സാത്തിക് ബാഷയുടെ ഭാര്യയുടെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. ഇയാൾ തിരുവനന്തപുരത്തുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. തിരച്ചിൽ നടത്തിയ പ്രദേശങ്ങളിൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കം പിടിച്ചെടുത്തിരുന്നു. ഗുജറാത്തിൽ എൻഐയുടെയും ഗുജറാത്ത് എടിഎസിന്റെയും സംയുക്ത സംഘം ഭറൂച്ച്, സൂറത്ത്, നവസാരി, അഹമ്മദാബാദ് ജില്ലകളിൽ നടത്തിയ തിരച്ചിലിൽ നിരവധി രേഖകളും വസ്തുക്കളും പിടിച്ചെടുത്തു. 3 പ്രതികളെ കസ്റ്റഡിയിലെടുത്തതായി വൃത്തങ്ങൾ അറിയിച്ചു. 3 പേരെ ചോദ്യം ചെയ്ത് വരികയാണെന്ന് ഗുജറാത്ത് എടിഎസ് അറിയിച്ചു. എന്നാൽ ഇപ്പോൾ കൂടുതലൊന്നും വെളിപ്പെടുത്താനാകില്ല. എടിഎസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഗുജറാത്തിന് പുറമെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മറ്റ് ചില സംസ്ഥാനങ്ങളിലും തിരച്ചിൽ നടക്കുന്നുണ്ടെന്ന് എൻഐഎ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC 153A 153B വകുപ്പുകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയിടൽ നിയമത്തിലെ സെക്ഷൻ 18, 18B, 38, 39, 40 വകുപ്പുകളും പ്രകാരം ജൂൺ 25 ഏജൻസി സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ തിരച്ചിൽ നടത്തിയത്. IS ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നടത്തിയ ഭീകരാക്രമണ ശ്രമത്തെ തുടർന്നാണ് കേസുകളെന്ന് അന്വേഷണ ഏജൻസി അറിയിച്ചു. പിടിയിലായ മൗലാന ജലീലിന്റെ വീട്ടിൽ നിന്നും കുറ്റാന്വേഷണ രേഖകളും 3 ബാഗുകളും പിടിച്ചെടുത്തു. അഹമ്മദാബാദ് സ്വദേശിയായ ഒരാളെ നവസാരിയിൽ നടത്തിയ റെയ്ഡിൽ പിടികൂടി. ഭറൂച്ചിലെ അമോദിൽ ഒരു പിതാവിനെയും മകനെയും ചോദ്യം ചെയ്തു. കർണാടകയിലെ തുംകുരുവിൽ HMS യുനാനി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയെ പിടികൂടി. 4 പേർ കൂടി കർണാടകയിൽ പിടിയിലായി. മഹാരാഷ്ട്രയിലെ ഹുബാലി ജില്ലയിൽ 2 കോളേജ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.